പ്രളയത്തിന് ശേഷം കാണുന്ന നമ്മൾ അഭിസംബോധന ചെയ്യേണ്ട വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്. വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്ലാസ്റ്റിക് പോലെയുള്ള മാലിന്യം വെള്ളത്തിൽ കലർന്നിട്ടുണ്ട്. അത് പുഴയിലേക്കും പുഴയിൽ നിന്ന് കായലിലേക്കും അത് കടലിലേക്കും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് ഓൾറെഡി എത്തിച്ചേർന്നു. ഇനി പിന്നീട് അടുത്ത ഘട്ടമായിട്ട് അതിനെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. എന്നാൽ അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള പിന്നെ വസ്തുക്കളും ഒരുപക്ഷെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഉപയോഗശൂന്യമായി മാറിയിട്ടുണ്ട്. അതും മാലിന്യമായി മാറിയിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നത് ഒന്ന് പ്ലാസ്റ്റിക് പോലെയുള്ള മാലിന്യം, രണ്ട് വീടിനകത്ത് ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെത്ത, കുഷ്യൻ, അതുപോലെ തന്നെ പ്ലൈവുഡ് പിന്നെ ഉപകരണങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനത്തെ വീട്ടുപകരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉപയോഗശൂന്യമായിട്ടുണ്ട്. അതൊരു വേസ്റ്റായി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വന്നിട്ടുണ്ട്. ഫ്രിഡ്ജ്, ടി വി, മിക്സി പോലെയുള്ള സാധനങ്ങൾ ഇപ്പോൾ ഒരു വീടിനകത്ത് ഒന്നും അവശേഷിക്കുന്നില്ല എന്നുള്ള നിലയിൽ വന്നിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതെല്ലാം തന്നെ മറ്റു നിലയിൽ പുറന്തള്ളാനാണ് പലപ്പോഴും ഇപ്പോൾ കണ്ടുവരുന്നത്. ക്ലീനിങ് കഴിഞ്ഞാൽ ഇതെല്ലാം പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന മാലിന്യം ഒരു വലിയ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. രണ്ടാമത്തേത്, നമ്മുടെ ഇപ്പോൾ ഒരു ടൗൺഷിപ്പ് എടുക്കുകയാണെങ്കിൽ, മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ, അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ, കടകൾക്കുള്ളിലുണ്ടായിരുന്ന സാധനങ്ങൾ, അതായത് തുണിയാകട്ടെ അല്ലെങ്കിൽ പിന്നെ പലവ്യഞ്ജനമാകട്ടെ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വെള്ളം കയറി നശിച്ചിട്ടുണ്ട്. അതും ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഗൗരവമുള്ളൊരു കാര്യമാണ്. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട നടപടികളെ സംബന്ധിച്ചിട്ടുള്ള നല്ല നിലയിലുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഉണ്ടാകുന്ന മാലിന്യം, പുറന്തള്ളപ്പെടേണ്ട മാലിന്യങ്ങൾ വീടാണ് ചെയ്യുന്നതെങ്കിൽ വീടിൻ്റെ മുറ്റത്തോ പറമ്പിലോ അല്ലെങ്കിൽ ഒരു സൈഡിലായിട്ട് ഇത് മാറ്റിവെക്കുക. കടകളാണ് ചെയ്യുന്നതെങ്കിൽ അത് പലപ്പോഴും റോഡിലേക്കാണ് ഇപ്പോൾ തള്ളിയിട്ടുള്ളത്, അത് അത് നിവൃത്തിയുള്ളൂ. അവിടെ നിന്ന് അത് കളക്ട് ചെയ്ത് ഒരു പൊതു ഒരു സ്ഥലത്ത് ഷെഡോ മറ്റോ കെട്ടിയിട്ട് അവിടെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. വീടുകളിൽ നിന്ന് പുറന്തള്ളിയിട്ടുള്ള സാധനങ്ങളും മെത്ത പോലെയുള്ള സാധനങ്ങളൊന്നും വെള്ളം വലിയേണ്ടതുണ്ട്. അതിനുശേഷം അതും എടുത്ത് ഒരു പൊതുസ്ഥലത്ത് കൊണ്ടുവന്ന് ശേഖരിക്കുകയും അതിനുശേഷം അത് കഴിയാവുന്നത് വേർതിരിക്കാൻ കഴിയുന്നത്, സെഗ്രഗേറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അങ്ങനെ സെഗ്രഗേറ്റ് ചെയ്ത് ക്ലീൻ കേരള കമ്പനിയും അതുപോലെ തന്നെ മറ്റ് ഏജൻസികൾ, ഞങ്ങളിപ്പോൾ സ്ക്രാപ്പ് ഡീലേഴ്സും അതുപോലെ പ്ലാസ്റ്റിക് റീസൈക്ലേഴ്സും ഹരിത കേരള മിഷനുമായി ബന്ധപ്പെട്ട ഹരിത സഹായ സ്ഥാപനങ്ങളുണ്ട്, അത്തരം ആളുകളുമെല്ലാമായിട്ട് ഞങ്ങൾ ഡിസ്കഷൻ നടത്തിക്കഴിഞ്ഞു. അവർ ക്ലീൻ കേരള കമ്പനിയെ സഹായിക്കാനായിട്ട് എല്ലാ ഈ പ്രളയബാധിത ജില്ലകളിൽ ഇത്തരത്തിൽ ഒരുപാട് മാലിന്യം വരുന്ന സ്ഥലങ്ങളിൽ അവരും സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് ഇത്തരത്തിൽ പിന്നെ വീടുകളിൽ നിന്ന് പുറത്തേക്ക്, കടകളിൽ നിന്ന് പുറത്തേക്കൊക്കെ തന്നെ പിന്നെ ഉപയോഗശൂന്യമായി തള്ളപ്പെട്ടിട്ടുള്ള വസ്തുക്കളെ ഒരിടത്ത് കൊണ്ടുവന്ന് അത് സൂക്ഷിക്കുക, അവിടെ നിന്ന് അത് കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് തന്നെയാണ്. കാരണം മാലിന്യ സംസ്കരണം തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ അനിവാര്യ ചുമതലയാണ്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിനായിട്ട് തീർച്ചയായിട്ടും അവരെ അവരുടെ ഈ ഒരു ശേഖരണത്തിനും അല്ലെങ്കിൽ ഇത് കൈമാറ്റം ചെയ്യുന്നതിനും സഹായിക്കുന്നതിനായിട്ട് എല്ലാ പിന്തുണയും ശുചിത്വ മിഷനും ഹരിത കേരള മിഷനും നൽകുന്നതാണ്. ഞങ്ങൾ ആലോചിക്കുന്നത് ക്ലീൻ കേരള കമ്പനിയുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു 4-5 ദിവസത്തിന് ശേഷം ഓരോ പഞ്ചായത്തിൽ നിന്ന് ഇന്ന പഞ്ചായത്തിൽ നിന്ന് ഇന്ന നിലയിലെടുക്കാം എന്നുള്ള നിലയിലേക്കുള്ളൊരു ഒരു പ്രവർത്തന പരിപാടി തയ്യാറാക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ആയാലും ഒരുപാട് മാലിന്യം ചെളിയിലും ഒക്കെ കുഴഞ്ഞു കിടക്കുന്നുണ്ട്. അതൊരു പക്ഷേ നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം കുറേ കാര്യങ്ങൾ നമുക്കൊരു പക്ഷേ വേർതിരിച്ചെടുക്കാൻ കഴിയും. അതൊന്നും തിരിച്ച് പുഴയിലേക്ക് പോകരുത് എന്നുള്ള ഒരു ഒരു ജാഗ്രത ആണ് നമ്മളിപ്പോൾ കാണിക്കേണ്ടത്. കാരണം ഈ പ്ലാസ്റ്റിക് അടക്കമുള്ള സാധനങ്ങൾ ഒരുപാട് ചെളിയിൽ കുഴഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ചെളി തന്നെ വെട്ടി പുഴയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ മാലിന്യം കൂടി അതിൻ്റെ കൂടെ പോകും. അതിനകത്ത് പ്ലാസ്റ്റിക് മാത്രമായിരിക്കില്ല, പൊട്ടിയ ട്യൂബ്ലൈറ്റ് ഉണ്ടാകാം, മറ്റു ലൈറ്റ് ഉണ്ടാകാം, ഇതെല്ലാം തന്നെ അപകടകാരിയായിട്ടുള്ള സാധനങ്ങളാണ്. മെർക്കുറി അടക്കം വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഴപ്പം എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ചെളി പോലും വെട്ടി പുഴയിലേക്ക് ഇടാൻ പാടില്ല. അത് നമുക്ക് വേറെ സൂക്ഷിച്ച്
അത് വേർതിരിക്കാൻ പറ്റുന്നത് വേർതിരിക്കണം, അല്ലാത്തത് മറ്റേതെങ്കിലും തരത്തിൽ ലാൻഡ് ഫില്ലിങ്ങോ മറ്റോ കാര്യങ്ങൾക്കായിട്ട് മറ്റേതെങ്കിലും റോഡ് നിർമ്മാണത്തിനോ അല്ലെങ്കിൽ റെയിൽവേ പ്ലാറ്റ്ഫോം നിർമ്മാണമോ ഒക്കെ അടക്കമുള്ള അത്തരം നിർമ്മാണത്തിനായിട്ടുള്ള മണ്ണ് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇതാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രവർത്തന പരിപാടി, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ക്ലീൻ ചെയ്ത സ്ഥലങ്ങളിൽ ഹരിത കേരള മിഷനിൽ രജിസ്റ്റർ ചെയ്ത് തന്നെ ഒരുപാട് സന്നദ്ധ സംഘടനകളും ക്ലീനിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോൾ അവരോട് ഞങ്ങൾ ഈ കണക്കൊന്ന് ശേഖരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ മാലിന്യം കൂടി ചേർത്ത് ഒരു ഇടത്തരം വീട്ടിലൊരു ശരാശരി ഒരു 70 കിലോ വരുന്നുണ്ട്. അതിനകത്ത് മെത്ത പോലെയുള്ള സാധനങ്ങൾക്കാണ് പലപ്പോഴും വെള്ളം കുതിർന്ന് വലിയ വെയിറ്റ് വരുന്നത്. എന്നാൽ പല തരം ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഏകദേശം അത്രയും വരുന്നുണ്ട്. പാവപ്പെട്ട ഒരു കുടുംബമാണെങ്കിൽ ഒരുപക്ഷെ അത്രയും ഇങ്ങനെ പുറന്തള്ളുന്ന മാലിന്യത്തിൻ്റെ അളവ് കുറവായിരിക്കും. ഇതിനകത്ത് ഇലക്ട്രോണിക്സ് മാലിന്യം വരുന്നുണ്ട്, വേസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ പലപ്പോഴും കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ പോലെയുള്ള സാധനങ്ങൾ അത് ഉപയോഗശൂന്യമായിട്ടുണ്ടാകും. ഫ്രിഡ്ജ്, മിക്സി പോലെയുള്ള സാധനങ്ങൾ. അപ്പോൾ അതിൽ നേരത്തെ നൽകിയിട്ടുള്ള നിർദ്ദേശം പോലെ തന്നെ ഒരു കാരണവശാലും ഇത് ഓൺ ചെയ്ത് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഏതെങ്കിലും ഉണങ്ങിക്കഴിഞ്ഞ് ഒരു പക്ഷെ പ്രവർത്തിക്കാൻ സാധ്യതയുള്ളത് പോലും പിന്നെ പ്രവർത്തിക്കാത്ത ഒരവസ്ഥയിലെത്തും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതൊന്നും ഓൺ ചെയ്ത് പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം പൊതുവേ പോയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ശ്രമിക്കുന്നത് ഈ വേസ്റ്റ് എന്ന നിലയിൽ അത് കുറച്ച് സമയമെടുക്കും. കാരണം ആളുകൾ ഇതൊന്ന് സെറ്റിൽ ചെയ്ത് വീട്ടിൽ തിരിച്ചു വന്ന് സെറ്റിൽ ചെയ്ത ശേഷം മാത്രമായിരിക്കും ഇങ്ങനത്തെ ഉപകരണങ്ങളെക്കുറിച്ച് നോക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ശ്രമിക്കുന്ന ഒരു കാര്യം, ഇത് നന്നാക്കാൻ പറ്റുന്ന സാധനങ്ങൾ പിന്നെ കമ്മെയിൻ്റെൻസ് കൊണ്ടുവരാൻ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അത് ചെയ്യുന്നതിനുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. IT ഡീലേഴ്സുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുമായി ബന്ധപ്പെട്ട് ഓരോ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പിൽ ഒരു ക്ലിനിക്ക് നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ സൗജന്യമായിട്ട് പിന്നെ അതിൻ്റെ ഒരു സർവീസ് കൊടുക്കാനായിട്ടുള്ള സർവീസ്, അതൊരു വെറും സർവീസ് മാത്രമായിരിക്കില്ല, ചെറിയ ചില കാരണങ്ങൾ സാധനങ്ങളൊക്കെ ആണെങ്കിൽ അത് മാറ്റി പിന്നെ കൊടുക്കാനും ഒക്കെയുള്ള പിന്നെ ചെറിയ ഫിറ്റിങ്സ് ഒക്കെ ആണെങ്കിൽ അതുകൂടി ഇതിനകത്ത് കൊണ്ടുവരാനായിട്ടുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ലാപ്ടോപ്പും കമ്പ്യൂട്ടർ പോലെയുള്ള സാധനങ്ങളായിരിക്കും അത് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ക്ലിനിക്കിലേക്ക് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV അതുപോലെ മിക്സി, ഫാൻ പോലെയുള്ള സാധനങ്ങളും അറ്റകുറ്റപ്പണികൾ നടത്തി കൊടുക്കണം എന്നുണ്ട്. പക്ഷേ ഫ്രിഡ്ജും TV ഒന്നും അത്തരത്തിൽ, ഈവൻ ഫാൻ പോലും ചിലപ്പോൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഓൺ സൈറ്റിൽ ചെന്ന് ഇത് സർവീസ് കൊടുക്കുന്നതിനായിട്ട് NSS ടെക്നിക്കൽ സെൽ, അതിനകത്ത് പ്രധാനമായിട്ടും പോളിടെക്നിക്ക്, അതുപോലെ തന്നെ IT ഡീലേഴ്സ് പോലെയുള്ള വിവിധ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് ചേർന്നുകൊണ്ടുള്ള പ്രാദേശികമായിട്ടുള്ള ക്ലിനിക്കുകൾ നടത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. വീട്ടിൽ ചെന്നിട്ടുള്ള സർവീസും കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഒരു നോർമൽ ലൈഫിലേക്ക്, ഈ പ്രളയബാധിത പ്രദേശത്തെ ആളുകൾക്ക് തിരിച്ചു വരാൻ ആവശ്യമായിട്ടുള്ള മിനിമം കാര്യങ്ങൾ അത് ചെയ്തു കൊടുക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് നടത്തുന്നത്. പൈസയുള്ള ആളുകൾക്ക് ഒരുപക്ഷെ സാധനങ്ങൾ റീപ്ലേസ് ചെയ്യാൻ കഴിയും. പക്ഷെ അല്ലാത്തവർക്ക് ഇതൊന്ന് നന്നാക്കി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിൽ അവരെ സഹായിക്കാനായിട്ട്, അത് ഈ ക്ലീനിങ് നടത്തി വേസ്റ്റ് മാറ്റിയതിന് ശേഷമായിരിക്കും ആ ഒരു പ്രവർത്തനത്തിലേക്ക് പിന്നെ നമുക്ക് പോകാൻ കഴിയുന്നത്. ഇപ്പം തന്നെ ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ നന്നാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ITI, കേരളത്തിലെ ITI, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ITIകൾ തൊഴിൽ വകുപ്പുമായിട്ട് ചേർന്നുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികളും ഇൻസ്ട്രക്ടർമാരും പൂർവ്വ വിദ്യാർത്ഥികളും ചേരുന്ന ദിവസവും ഏതാണ്ടൊരു 100 പേരടങ്ങുന്ന ടീം ഈ ഓരോ സ്ഥാപനത്തിൽ നിന്നും പ്രളയബാധിത പ്രദേശങ്ങളിൽ പോകുന്നുണ്ട്. അവർ നന്നാക്കുന്നത് മോട്ടോർ, പൈപ്പ് അല്ലെങ്കിൽ അതുപോലെ ഫാൻ പോലെയുള്ള കാര്യങ്ങൾ, സ്വിച്ച് ബോർഡ് പോലെയുള്ള കാര്യങ്ങളാണ്. ഇതിലൊക്കെ ഞങ്ങൾ ശ്രമിക്കുന്നത് വേസ്റ്റിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം ഒരു സാധനം വലിച്ചെറിയുന്നതിന് മുമ്പ് അത് ഉപയോഗിക്കാൻ കഴിയുന്നതാണെങ്കിൽ അത് പണവും ലാഭിക്കാൻ കഴിയും, അത് വേസ്റ്റിൻ്റെ അളവും കുറയ്ക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മാത്രമേ ഇനിയിപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്തതാണെങ്കിൽ ഈ വേസ്റ്റ് പ്രത്യേകമായിട്ട് തന്നെ ഒരിടത്ത് ഏതെങ്കിലും ഒരു മുറിയോ മറ്റോ കിട്ടുകയാണെങ്കിൽ പഞ്ചായത്തിൽ സൂക്ഷിച്ച് അത് ക്ലീൻ കേരള കമ്പനി ഏറ്റെടുക്കാൻ അത് ധാരണയായിട്ടുണ്ട്. അങ്ങനെ വരുന്ന വേസ്റ്റ്, കളയേണ്ടി വരുന്ന സാധനങ്ങൾ ക്ലീൻ കേരള കമ്പനി ഏറ്റെടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഹരിതകേരള മിഷൻ്റെ ഭാഗമായിട്ട് ജലസ്രോതസ്സുകൾ ശുചീകരിക്കുക എന്നുള്ള പ്രവർത്തനം വലിയ ജനകീയ പങ്കാളിത്തത്തോടെയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടന്നു വന്നത്. എല്ലാ പുഴകളിലേക്കും എല്ലാ തോടുകളിലേക്കും ആ പ്രവർത്തനം പോയില്ലെങ്കിൽ പോലും ജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ എല്ലാവരുടെയും ഇടയിൽ ആ ഒരു ബോധം നല്ല നിലയിൽ വന്നിരുന്നു.
ആ ഒരു ഘട്ടത്തിലാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടായത്. പക്ഷെ വെള്ളപ്പൊക്കത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് കെട്ടിക്കിടന്നിരുന്ന ശുചിയാകാതിരുന്ന സ്ഥലങ്ങളിലെ മുഴുവൻ മാലിന്യവും ചെറിയ തോടുകളിൽ നിന്ന് പുഴകളിലേക്കും പുഴകളിൽ നിന്ന് കടലിലേക്കും ഒക്കെ തന്നെ പോകുന്നതാണ്. അപ്പോൾ അതൊരു നല്ല പാഠമാണ് നമുക്ക് വാസ്തവത്തിൽ ഇങ്ങനെ വന്നിട്ടുള്ളത്. കാരണം ഇങ്ങനെ കിടക്കുന്ന നമ്മൾ എറിയുന്നത് അവസാനം കറങ്ങിത്തിരിഞ്ഞ് നമ്മളിൽ തന്നെ വന്നെത്തും. കടലിൽ പോയാലും അല്ലെങ്കിൽ അത് പുഴയിലായാലും അത് നമുക്ക് തന്നെയാണ് ദോഷം ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് ഹരിതകേരളം മിഷൻ ഏറ്റെടുത്തിരുന്ന ജലസ്രോതസ്സുകൾ ശുചീകരിക്കുക, അത് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ള പ്രവർത്തനം കൂടുതൽ ഫലപ്രദമായിട്ട് നടത്തേണ്ടതുണ്ട്, കൂടുതൽ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി നടത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു ഒരു തോന്നലാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഇനിയും നമ്മൾ മാലിന്യം ഇപ്പോൾ എത്തിയിരിക്കുന്ന മാലിന്യം ടൺ കണക്കിനായിരിക്കും പ്ലാസ്റ്റിക് ഇപ്പോൾ പുഴയിലും കടലിലൊക്കെ എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ പൊഴി മുറിച്ച് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ആയാലൊക്കെ തന്നെ നമുക്ക് കാണുന്നൊരു സാധനമാണ്, പൊഴി മുറിക്കുമ്പോൾ ഈ പൊഴിയിൽ ഇപ്പോൾ പറുതി കുത്തനാറ് അല്ലെങ്കിൽ ആമേഴഞ്ചാം തോട് തിരുവനന്തപുരത്തെ നഗരത്തിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വലിയ പങ്ക് ഇങ്ങനെ ഇതിനകത്തേക്ക് തള്ളപ്പെടുന്നുണ്ട്. ഒരു പൊഴി മുറിക്കുന്നതോടുകൂടി ഇത് മുഴുവൻ ഒറ്റയടിക്ക് കടലിലേക്ക് എത്തുന്നുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇനി ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള വേസ്റ്റ് കടലിലേക്ക് പോകാമോ, അതിനുമുമ്പ് എന്ത് ചെയ്യാൻ കഴിയും, പ്ലാസ്റ്റിക് എറിയാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ നിലയിൽ ശുചിത്വത്തിനും മലിന സംസ്കരണത്തിനും പുഴയുടെ പിന്നെ ജലസ്രോതസ്സുകളുടെ ശുചീകരണത്തിനൊക്കെ തന്നെ കൂടുതൽ പ്രാധാന്യം ഈ ഒരു ഈ പ്രളയാനന്തരം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഹരിത കേരള മിഷൻ വാസ്തവത്തിൽ പ്രധാനമായിട്ടും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പ്രവർത്തനമാണ്, അങ്ങനെ നടത്തേണ്ട ഒരു പ്രവർത്തനമാണ്. ജനകീയമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് മാത്രമേ ഹരിത കേരള മിഷനിൽ കൂടെ മുന്നോട്ട് വയ്ക്കുന്ന മൂന്ന് കാര്യങ്ങളും, അത് ശുചിത്വ മാലിന്യ സംസ്കരണമാണെങ്കിലും കൃഷിയുടെ വികസനമാണെങ്കിലും ജലസ്രോതസ്സുകളുടെ സംരക്ഷണമാണെങ്കിലും, ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വന്ന്, നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വന്ന്, നമ്മുടെ പെരുമാറ്റ രീതിയിൽ മാറ്റം വന്ന്, നമ്മുടെ ഒരു ഒരു കാഴ്ചപ്പാടിൽ തന്നെ മാറ്റം വന്നുകൊണ്ട് ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങളാണ് ഈ മൂന്നും. അപ്പം അതുകൊണ്ട് ജനകീയമായിട്ടല്ലാതെ ഈ കാര്യങ്ങൾ നടത്താൻ കഴിയില്ല. അപ്പം എങ്ങനെയാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക്, അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട്, അവർക്ക് ഉദ്യോഗസ്ഥർ കുറവാണ്, എല്ലാ തരത്തിലുള്ള വൈദഗ്ധ്യം ഒരുപക്ഷെ താഴെത്തട്ടി കിട്ടണമെന്നില്ല, എങ്ങനെയാണ് ആ ഒരു അവരുടെ അത്തരം പിന്നെ പോരായ്മകൾ അവർക്ക് എങ്ങനെയാണ് അതിന് പിന്തുണ നൽകാൻ കഴിയുന്നത് എന്നുള്ള ശ്രമം ആദ്യം മുതൽ തന്നെ ഹരിത കേരള മിഷൻ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉദ്യോഗസ്ഥരെയും അല്ലാത്ത പുറത്തുനിന്നുള്ളവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിദഗ്ധ സമിതികൾ, ജലസംരക്ഷണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വാട്ടർഷെഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ബ്ലോക്കിലും പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ തന്നെ രൂപീകരിച്ചിട്ടുള്ളത്. എന്നാൽ അതുമാത്രം പോരാ, എങ്ങനെയാണോ ജനകീയാസൂത്രണം, ഒന്നാം ഘട്ട ജനകീയാസൂത്രണത്തിൽ ജനങ്ങൾ അണിനിരന്നുകൊണ്ട് പുഴകളെയും അതുപോലെ തന്നെ ഓരോ പ്രദേശത്തിൻ്റെയും വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ജനങ്ങൾ മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചത്, അതുപോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇപ്പം കേരളത്തെ പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് അതൊരു ഒരു സാമ്പത്തികമായ പ്രവർത്തനം മാത്രമാണ്, ഇത് വലിയ സാംസ്കാരികമായിട്ടൊരു പ്രവർത്തനമാണ്. അപ്പം ജനകീയതയുടെ ഒരു സംസ്കാരം അത് സാധിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അഭിമാനകരമായിട്ടുള്ളൊരു ഒരു ഒരു ഘട്ടമായിരുന്നു പ്രളയകാലത്ത് നമ്മുടെ നാട്ടിൽ നടന്ന രക്ഷാപ്രവർത്തനം, അതുപോലെ അതിൻ്റെ ഭാഗമായി നടന്ന ദുരിതാശ്വാസ പ്രവർത്തനം. ചെറുപ്പക്കാരെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ, ശരിക്കും ചെറുപ്പക്കാരാണ് ഇനി തീരുമാനിക്കാൻ പോകുന്നത് ഈ കേരളത്തെ ഏത് രീതിയിൽ പുനർനിർമ്മിക്കണമെന്ന്. കാരണം അത്രമാത്രം ഇച്ഛാശക്തിയും അത്രമാത്രം ആളുകൾ എന്താണ് ഇറങ്ങി പ്രവർത്തിക്കാനുള്ളൊരു സന്നദ്ധതയും ചെറുപ്പക്കാർ കാണിച്ച ഒരു ഘട്ടമായിരുന്നു ഇത്. അപ്പോൾ ആ നിലയിൽ കേരളത്തിലെ ഓരോ വ്യക്തിയും, കേരളത്തിനകത്തും പുറത്തുമുള്ള ഓരോ വ്യക്തിയും തങ്ങൾക്കാവുന്ന തരത്തിലുള്ള ഒരു ഒരു സംഭാവന, അധ്വാനമായിട്ടായാലും അല്ലെങ്കിൽ അവരുടെ വൈദഗ്ധ്യമായിട്ടായാലും, ആ നിലയിൽ ഒരു അത്തരത്തിലുള്ളൊരു ഇടപെടൽ നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സാധിക്കും. തദ്ദേശഭരണ സ്ഥാപനങ്ങളെ കൊണ്ട് മാത്രം ഈ കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ അത് നടക്കില്ല. കാരണം അത്തരത്തിൽ അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹരിത കേരള മിഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഈ മൂന്ന് മേഖലകളിലെയും പ്രവർത്തനങ്ങൾ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് നടത്തിയാൽ മാത്രമാണ് നമുക്കിത് വിജയിപ്പിക്കാൻ കഴിയുക. അതിന് തദ്ദേശഭരണ സ്ഥാപനങ്ങളെ എങ്ങനെ നമുക്ക് ആ ജനകീയത ഉറപ്പാക്കുന്നതിന് അവരെ സഹായിക്കലായിരിക്കും, അവർക്ക് പിന്തുണ നൽകലായിരിക്കും ഹരിത കേരള മിഷൻ ചെയ്യുന്നത്. ഹരിതകേരള മിഷനുമായി ബന്ധപ്പെട്ട് കൃഷിയുടെ വ്യാപനത്തിൽ, ജൈവ പച്ചക്കറി കൃഷിയുടെ വ്യാപനത്തിലായാലും നെൽകൃഷിയുടെ വ്യാപനത്തിലായാലും വലിയ ഒരു മാറ്റമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആദ്യത്തെ ഒരു വർഷം തന്നെ ഒരു 16,000 ഹെക്ടറിലധികം ജൈവ കൃഷിയുടെ ഭൂവിസ്തൃതി വർദ്ധിച്ചു. 26,000 ഹെക്ടറാണ് നെൽകൃഷിയുടെ വിസ്തൃതി വർദ്ധിച്ചത്. അപ്പം ഇതൊരു വലിയ ഒരു മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ പ്രളയം വന്നത്.
ഈ വെള്ളപ്പൊക്കത്തിൽ വ്യാപകമായിട്ടുള്ള കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. നെൽകൃഷിയുടെ കാര്യത്തിൽ വലിയ വിളഞ്ഞു കിടന്നിരുന്ന നെൽപ്പാടങ്ങളാണ് നശിച്ചു പോയത്. പച്ചക്കറി വലിയ വലിയ തോതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കൃഷിക്കാരനുണ്ടാക്കിയ നഷ്ടം, പരമ്പരാഗത കൃഷിക്കാരല്ലാതെ തന്നെ ഇതിലേക്ക് ചാടി പുറപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, അവർക്കുണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ ആഘാതം ഇതെല്ലാം ഉണ്ട്. എന്നാലും സർക്കാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഉപജീവന മാർഗം എന്നുള്ള നിലയിലും അതുപോലെ തന്നെ നാടിൻ്റെ സമ്പത്ത് എന്ന നിലയിലും ഒക്കെ തന്നെ കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹരിതകേരള മിഷനെ സംബന്ധിച്ചിടത്തോളം കൃഷിയുടെ ഒരു ഇതിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ചർച്ച ഇപ്പിനി നടക്കാൻ പോകുന്നുള്ളൂ. ഞങ്ങളിപ്പോൾ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഒരു സംശയവുമില്ല, ജൈവ പച്ചക്കറി കൃഷിയുടെ വ്യാപനത്തിലായാലും നെൽകൃഷിയുടെ കാര്യത്തിലായാലും കേരളത്തിൽ ഉണ്ടായി വന്ന ആ ഒരു വലിയ ഒരു ഉത്സാഹത്തെ, ഒരു ആവേശത്തെ, ഒരു പുതിയ ഒരു സംസ്കാരം, കാർഷിക സംസ്കാരത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കാരണം അത് ആളുകൾ ഹൃദയത്തിൽ തൊട്ട് തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. വിഷമായ പരമായിട്ടുള്ള പച്ചക്കറി ഇനി കഴിക്കാൻ ആവില്ല, അല്ലെങ്കിൽ അരിക്ക് വേണ്ടി മറ്റു സംസ്ഥാനങ്ങളുടെ കൈനീട്ടുന്ന മുന്നിൽ കൈനീട്ടുന്ന ഒരു രീതിയിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. ഇതൊരു വ്യാപകമായി വന്നിട്ടുള്ളൊരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് പേർ കൃഷിയിലേക്ക് വന്നത്. പക്ഷെ കൃഷിക്കാരന് നഷ്ടമുണ്ടാകാൻ പാടില്ല, കൃഷിക്കാരന് വരുമാനം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സർക്കാർ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഹരിതകേരള മിഷൻ്റെ ഭാഗമായിട്ട് ഈ വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള സ്ഥിതിഗതികൾ പരിശോധിച്ചുകൊണ്ട് ഞങ്ങൾ മിഷന്റെ യോഗത്തിൽ നിരവധി അജണ്ട ഈ മൂന്ന് മേഖലയിലും നേരത്തെ തീരുമാനിച്ചിരുന്നു. ഭാവി പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ എങ്ങനെ ഈ ഒരു മാറിയ സാഹചര്യത്തിൽ കൂടി ആ പ്രവർത്തനങ്ങൾ എങ്ങനെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ചർച്ച ഞങ്ങൾ നടത്തി. വളരെ സങ്കടകരമായിട്ടുള്ളൊരു അനുഭവമാണ് മൃഗസംരക്ഷണ മേഖലയിൽ നമുക്കുണ്ടായിട്ടുള്ളത്. കൂട്ടത്തോടെ പശുക്കള്, ആട്, അതുപോലെ തന്നെ കോഴി അടക്കമുള്ള പന്നി, ഒരുപാട് ഉപജീവനത്തിന് വേണ്ടി വളർത്തിയിരുന്ന ഒരുപാട് പിന്നെ വളർത്തുമൃഗങ്ങളും മറ്റു മൃഗങ്ങളും ഒക്കെ ഈ വെള്ളപ്പൊക്കത്തിൽ ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. ഈ പശുവിൻ്റെയും മറ്റും ശവശരീരം, അത് പലതരത്തിൽ അത് ചീഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾക്കും കാരണമാകും. അതുകൊണ്ട് തന്നെ അത് സംസ്കരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാർ നേരത്തെ തന്നെ അതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ പലപ്പോഴും വെള്ളമുള്ള സ്ഥലങ്ങളിൽ ഇത് കുഴിച്ചിടാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അത് മാറ്റി അത് കുഴിച്ചിടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത് ആഴത്തിൽ 6 അടി ഇതിൽ ആഴത്തിൽ പിന്നെ കുഴിയെടുത്ത് കുഴിക്കുകയും ഇടയിൽ മണ്ണിട്ട് കുമ്മായമിട്ട് അത്തരത്തിൽ നാറ്റം വരാതിരിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ തന്നെ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഈ കൂടുതൽ ഇങ്ങനെ വെള്ളപ്പൊക്കത്തിൽ പശുക്കൾ ചത്ത സ്ഥലത്തെല്ലാം തന്നെ അവർക്കാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വെറ്റിനറി ഡോക്ടേഴ്സിൻ്റെ സംഘടന ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലയിടത്തും അവർ തന്നെ പോയി ഒരു സന്നദ്ധ പ്രവർത്തനം എന്നുള്ള നിലയിൽ പലയിടത്തും ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു നല്ല പങ്ക് ഇത്തരത്തിലുള്ള ജന്തുക്കൾ പിന്നെ മൃഗങ്ങളുടെ ശവശരീരം ഇപ്പോൾ തന്നെ സംസ്കരിക്കപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ ചിലയിടത്ത് ഇപ്പോൾ തൃശ്ശൂർ അടക്കമുള്ള ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഫാമുകളിൽ ഇനിയും ചെന്നെത്താൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളുണ്ടാകാം. അത്തരം സ്ഥലങ്ങളിൽ ഇത് ചത്ത് വീർത്ത് കഴിഞ്ഞാൽ പിന്നെ JCB പോലെയൊക്കെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്കിത് സംസ്കരിക്കാൻ കഴിയുള്ളൂ. വളരെ അപൂർവ സ്ഥലങ്ങളിൽ മാത്രമാണ് ഇനി ആ പ്രശ്നം ആ നിലയിൽ അവശേഷിക്കുന്നത്. മറ്റെല്ലാ സ്ഥലങ്ങളിലും അതിനെ കുഴിച്ചിടുന്ന പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. പിന്നെ ഇതിനെ ആശ്രയിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചോളം അത് മന്ത്രിമാരെല്ലാം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, അതിലൊരു ആശങ്ക വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാം തന്നെ എന്താണ് ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു, കൃഷിയും മൃഗസംരക്ഷണവും ഒക്കെ ആയി ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. അതിനെ ഇനിയും പുനരുജ്ജീവിപ്പിക്കേണ്ട ഒരു വലിയ ചുമതലയാണ് നമ്മുടെ മുന്നിലുള്ളത്. വാസ്തവത്തിൽ പ്ലാസ്റ്റിക്കിനെ കുറിച്ചും ഇ-വേസ്റ്റിനെ കുറിച്ചൊക്കെ നമുക്കൊരു പൊതു ധാരണ ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം പ്ലാസ്റ്റിക്, ഒരു വീട് എത്ര പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കുന്ന ഖരമാലിന്യത്തെ സംബന്ധിച്ചിട്ടുള്ള സർവേ നടത്തിയിട്ടുണ്ട്, നേരത്തെ തന്നെ നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം അതിനെ സംബന്ധിച്ച് സർവേ നടത്തിയിരുന്നു. ഇ-വേസ്റ്റിനെ സംബന്ധിച്ച്, ഇ-വേസ്റ്റ് ഇപ്പോൾ ക്ലീൻ കേരള കമ്പനി സ്കൂളുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ തന്നെ വലിയൊരു ഡ്രൈവ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള മാലിന്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നശിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾ അതുപോലെയുള്ള മാലിന്യമാണ്. ഇപ്പോൾ ഒരു പത്തനംതിട്ടയിലെ റാന്നി ജംഗ്ഷനിലെ കടകളുടെ ഫോട്ടോ നമ്മൾ വാട്സപ്പിലൊക്കെ കണ്ടതാണ്.
അവിടെ ആ കടകൾ വൃത്തിയാക്കിയപ്പോൾ ഒരു വസ്തു ഉപയോഗിക്കാൻ പറ്റാതെ മുഴുവൻ സാധനങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതൊന്നും തന്നെ ഇതുവരെ നമ്മുടെ ഒരു കണക്കുകൂട്ടലൊന്നും വന്നിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആലോചിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള പുതുതായിട്ട് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മാലിന്യമുണ്ട്. അത് ഇപ്പോൾ എന്താണ്, ഇനി ഓരോ സ്ഥലത്തും ഈ അവിടെ ഈ നിലയിൽ ശേഖരിക്കപ്പെട്ടിട്ടുള്ള മാലിന്യത്തിൻ്റെ അളവ് എടുക്കുമ്പോൾ മാത്രമേ നമുക്കത് അറിയാൻ കഴിയുള്ളൂ. പക്ഷെ വലിയ തോതിൽ ഖരമാലിന്യം ആ നിലയിൽ വന്നിട്ടുണ്ട്. അഴുകുന്ന മാലിന്യം അതത് സ്ഥലത്ത് തന്നെ സംസ്കരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഖരമാലിന്യത്തിൻ്റെ കാര്യത്തിൽ ഇനി ഈ ഓരോ പഞ്ചായത്തിലും ഇപ്പം ഈ ശേഖരിക്കപ്പെടുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ അതിൽ കൂടെ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു അളവെടുക്കാൻ കഴിയുള്ളൂ.